അങ്ങനെ നാൽപ്പിനന്ന് ഞങ്ങൾ ഇഷ്ടത്തിൽ കയറി കയറിയപ്പോൾ വളരെ ചുരുങ്ങിയ ആൾ തങ്ങന്മാരുടെ കുടുംബക്കാർ വേറെ ആരും പുറമുള്ളവർ ആർക്കുണ്ട് അറിയാം. കോഴിക്കോട് മരക്കച്ചവടക്കാരുണ്ട് കമ്മൂട്ടിയാഞ്ഞു പറയും. കോഴിക്കോട് മലഞ്ചരക്ക് കച്ചവടക്കാരൻ സി എം കുഞ്ഞുമൂസ കമ്പനി കോയസം കോയ ആഞ്ഞു പറഞ്ഞ ആൾ. പിന്നെ ഒരു അവരെ അഞ്ചൻ ജെ വി മൂസക്കോയ എന്ന് പറഞ്ഞ ആൾ എൻ്റെ മോയാലയാൾ. അവരെ മില്ല് ഞാൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മോയാലയാണ്. പിന്നെ കൊയിലാഞ്ചിയുള്ളത് മാണിക്കം വീട്ടിൽ മമ്മുഹാജി എന്ന് പറഞ്ഞ ആൾ. ഇങ്ങനെ നാലാളാണ് ആകെ ഉള്ളത്. പിന്നെ തങ്ങന്മാർ അത്യാവശ്യം കുടുംബം എല്ലാം ഒരു 30-40 ആളുണ്ടാവും. ആ കൂലി ഞങ്ങൾ രണ്ടാൾ. അപ്പോൾ എന്നോട് എൻ്റെ മോയാലി ചോദിക്കുകയാണ് കെ വി മൂസക്കോയാഞ്ചി എന്ന് പറഞ്ഞ ആൾ, മുപ്പിന് മരണപ്പെട്ടു, മനസ്സിലായില്ല നമ്മൾ ക്ഷണിക്കാതെ വരൂല മറുപടി കൊടുക്ക. അപ്പോഴും മനസ്സിലായി ക്ഷണിക്കാതെ വരൂല, നിങ്ങൾക്ക് ഇന്ന അറിയില്ലേ ഞാൻ അറിയും, അതിനെ ഞാൻ ചോദിക്കണേ. എന്നാലേ ഇങ്ങനെ കേൾക്കണം. എൻ്റെ മരണോട് ഞാൻ പറയും എൻ്റെ മോയാലായിരിക്കും. അതാരാ ആരാന്ന് ജി? അതാണ് വളരെ സംഗതി. ഏഹ് ആരാണ്? അതാണ് അള്ളാഹിൻ്റെ ഒരു ജി. എന്നാൽ എനിക്കൊന്ന് കാണാൻ സുഖമുണ്ട്. ആ ഇങ്ങനെ നമ്മൾ പെറുക്കൊന്നു ഞാൻ പറയാം. എൻ്റെ മോയാലോട് പെറുക്ക എൻ്റെ മോനെ അറിയാം, കല്യാണത്തിന് മക്കൾ കല്യാണത്തിന്. ഇവർ അവിടെ നിന്ന് എന്നോട് പുറത്ത് നിന്നിട്ടാണ് ഭർത്താൻ പറഞ്ഞത്. അപ്പോൾ ഇതാ കാരണം അവരിനെ നമ്മൾ ക്ഷണിച്ച്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഞാനിത് പറയാൻ കാരണം ഞങ്ങൾ പാസ്സാക്കി ആരും ക്ഷണിക്കേണ്ട. അപ്പോൾ ഞാൻ കാക്കി കമ്മൂട്ടിയാലും ഞങ്ങൾ മറ്റാൾ കുഴാണ്ടിക്കാരനാണ്. ഞങ്ങൾ നാലാൾ മാത്രമേ ഉള്ളൂ, പുറമെ ഒറ്റ കുട്ടിയില്ല. പറഞ്ഞേണ്ട എന്നു പറയാം. അപ്പോൾ ഒക്കെ എത്ര ആളോട് പറയണം? അത് ധാരാളം ജനങ്ങൾ പറയണ്ടേ? അല്ല, അതുകൊണ്ട് ആരെ അറിയിക്കാതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാറ് മനസ്സിലായില്ല. ഞാൻ എന്നെ ക്ഷണിക്കാൻ വരില്ല, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മാളിൻ്റെ പോറാന്ന് എൻ്റെ മാറി അങ്ങനെ അവിടെ നിന്ന് പോന്നു. എല്ലാവരും കാറിൽ പോന്നു, ഞാൻ ഒറ്റയ്ക്ക് ബാക്കിയായി. എൻ്റെ ജോലിക്കാൻ വേറെ ആൾ കാറിൽ കിട്ടി. അപ്പോൾ എനിക്കൊരു കാർ അപ്പോൾ സ്പെഷ്യൽ വന്നു. ശ്രീധരൻ കാത്തു നിൽക്കേണ്ട പോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് എൻ്റെ അബ്ബൂക്ക് തന്നാൽ കൊടുക്കാൻ എൻ്റെ ചോറ് അവിടെ ബാക്കിയെത്തി. ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നാൽ നമ്മൾ പറയുന്നത് ഭക്ഷണം ആ പ്ലേറ്റ് നിൽക്കുന്നത് ഞാൻ കഴിച്ച് ഞങ്ങൾ ബാഗും ഒക്കെ എടുത്ത് സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി സുബൈന് മുമ്പായിട്ട് ആലുവയിലെത്തി. ആലുവ ആലുവ ആലുവയിൽ അന്ന് അബൂബക്കർ ഹയാത്തുള്ള അവസരമാണ്. ആ അപ്പോൾ എൻ്റെ കൂടെ ആലുവ അബൂബക്കർ മുസ്ലിമായിട്ട് ബന്ധമുള്ള ആളാണ്, ഇപ്പം അറിയാം, പരിചയമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഈ വളരെ ഏതെങ്കിലും ഇപ്പോൾ ആലുവക്ക് വന്നിട്ടുണ്ടോ? അല്ല, ആലുവ കൂടെ ഇറങ്ങി, സുബൈസ്കി കൂടെ അവിടെ ഇറങ്ങി. അപ്പം എൻ്റെ കൂടുതൽ ആൾ വിചാരിച്ച് അബ്ദുൽ ഖാൻ്റെ ആൾ വിചാരിച്ച് അവരെ കാണാനാണ്. അവരെ കാണാനെല്ലാം അറിയാം. അവിടെ ഇറങ്ങി സുബൈസ്കേക്കും പോകണം. വഫാത്തിനോട് അടുത്താൽ നമ്മൾ ചെയ്തവർക്ക് ഒരു സന്ദർശനമുണ്ട്, ആ സന്ദർശനമാണ്. അതാണ് ഇതിൻ്റെ പറഞ്ഞുള്ളത്. അത് മടവിലേക്ക് വന്നിട്ടുണ്ട് അവർ, അതിന് പിന്നീട് പറയാം. അപ്പം ആലുവയിൽ ഇറങ്ങി സുബൈസ്കാരം കഴിഞ്ഞ് അവിടെ കുറച്ച് ചെലവഴിച്ചപ്പോൾ കൂടുതൽ ആൾ പറഞ്ഞു, അല്ല നമ്മളിവിടെ ഇറങ്ങി ആലുവനെ കാണാനല്ലേ, അവർ കാണുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ശ്രീധരൻ സംബന്ധിച്ച് അയാൾ പറയാം, ആ നമുക്ക് കാണാം, അയാൾ കാണാം, കാണാം, അവരൊന്നും കാണണ്ടാവും, നമ്മളറിയില്ല. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ആ തിരക്ക് കൂട്ടി, നമ്മളിവിടെ അവരെ കാണാനാണ് ഇവിടെ അറിഞ്ഞത്. എന്നോട് പറഞ്ഞേ അപ്പോൾ നമുക്കവിടെ പിന്നെ പോകട്ടോ ആണെന്നറിഞ്ഞത്. ഞാൻ ഇവിടെ ഓക്കെ എതിരില്ല, മറ്റാൾ തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് മുണ്ടിപ്പോയിരുന്നു. അവിടെ പറഞ്ഞ് കേട്ടവർ നിങ്ങൾ ഇങ്ങനെ തർക്കം പറഞ്ഞിട്ട് ആവശ്യം ഞാൻ നമ്മൾ പിന്നെ പോകട്ടെ എന്ന് പറഞ്ഞോട്. ആര് അലുവിൻ്റെ അവിടെ പോകാം, പിന്നെ പോകാന്ന് പറഞ്ഞു. പിന്നെ പോകാം, പിന്നെ പോയി. അവർ ഒപ്പാതെ 40 അന്ന് ഞങ്ങൾ പോയി. ഞങ്ങൾ ക്ഷണിച്ചി സ്വാതന്ത്ര്യം നമ്മൾ ചെയ്തകളാ. അതെ പിന്നെ പോകാനറിയില്ലേ? ഇന്ന് എനിക്കവിടെ ബന്ധം എന്നെ അറിയിക്കും അലുവൻ്റെ. ആ ബന്ധം അയാൾക്ക് വേറെ ചൈസറുണ്ടായിരുന്നു, അത് മടവിലേക്ക് വരണ്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. ഞാൻ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോകുമ്പോണ്ട്. തിരുവനന്തപുരത്ത് ഒന്ന് ഞാൻ നമ്മൾ ചെയ്തങ്ങള് അബ്ദുൽ ഉണ്ട്, അവര് കൂടെ പോണ്. ആലപ്പുഴ വല്ല ഇറങ്ങിന്നോ? ആലപ്പുഴ ആരും അറിയില്ല ഞങ്ങൾ. ഞാൻ നേരിട്ട് തിരുവനന്തപുരത്ത് ആലുവന്ന് കയറി. ആലപ്പുഴ ഭാഗത്തുമെല്ലാം വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല, അവർ മനാമിൽ വന്നോളൂ, നിങ്ങൾ പേടിക്കണ്ട, സംശയം എന്താ? അങ്ങനെ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്തെത്തി അന്നാണ് സി എച്ച് മുഹമ്മദ് കോയ അവിടെ വരണത്. എവിടെ വരണത്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് വരണത്, ജയിച്ചിട്ട് വരികയാണ്. അപ്പോൾ
ഞങ്ങൾ പാളയം പാടി നിന്ന് ഇശാസ് കയറ്റി അല്ല ദൊഹറത്ത് കയറ്റി അവിടെ ജമാഅത്ത് അവിടെ ഉള്ളു ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ നോക്കുന്നുണ്ട് ജമാഅത്തെ നടത്തിയോടെ ഞങ്ങൾ നാലാൾ ഒരു കാജിമാര് അസൈന രാജി എന്ന് പറഞ്ഞ ആളുണ്ട് നമ്മുടെ കൂടെ ഞങ്ങൾ വരും സ്കെച്ചി അപ്പോൾ ഇസ്കാൻ കഴിഞ്ഞ് ചെല്ലാൻ പറ്റി ഇവങ്ങൾ പുറത്ത് കയറിയാൻ നേരത്താണ് ജാഥ പോണേ സി എച്ച് മോഹ സിന്ദാബാദ് എന്ന് പറഞ്ഞ് പച്ചക്കൊടി വെച്ച് വന്ന് രാഷ്ട്രീയ കസർത്തിൻ്റെ ടൈമാണ് ഞങ്ങൾ ടാക്സി പിടിച്ച് ക്രിസ്മസിലേക്ക് വിടാൻ പറയാം അപ്പോൾ അന്ന് ഈ രാഷ്ട്രീയ കസർത്തിൻ്റെ ടൈമായിരുന്നു ഞങ്ങൾ പാലം പണി സ്കെച്ച് ടാക്സി പിടിച്ച് പിന്നെ മനസ്സിൻ്റെ മനസ്സിങ്ങനെ തോന്നുന്നുണ്ട് ആരപ്പോൾ കഴിച്ചു നോക്കുക തുറന്ന് തരുമോ പോകാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ക്ലിഫ് ഹൗസിൻ്റെ ആ ഗീറ്റ് കൊണ്ട് വണ്ടി അവിടെ നിർത്തി ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ശ്രീതങ്ങളെ കറാമത്തിൻ്റെ പേരിൽ അന്ന് ചാക്കേരി അഹമ്മദ് കുട്ടി കയറ്റി നിൽക്കുന്നുണ്ട് ഞാൻ കാരണം ഡോറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ചാക്കേരി വന്നൊരു കയറ്റി വന്നു അപ്പം മിൽറ്ററി വന്ന് നിൽക്കും ധാരാളം മിൽറ്ററി മിലിറ്ററി മിലിറ്ററി വന്ന് നിൽക്കുന്നത് പോലീസുകാരല്ല സാധാരണ പോലീസുകാർ പട്ടാളക്കാർ ആ പട്ടാളക്കാരും ചാക്കേരി അഹമ്മദും കൂടി നന്നായി കയറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാറ് ഓടിച്ച് ഞാൻ പിന്നെ ഡോറ് വന്നില്ല വേഗം കാറ് ഓടിച്ച് ക്ലിഫ് ഹൗസ് ഫോർട്ടിയോടെ ഉണ്ടായി നിർത്തി അപ്പോൾ അത് കയറ്റ് ഉറപ്പിച്ച ഒരു കഥാപാത്രം ഞാൻ മനസ്സിലാക്കി ചെന്നപാട് അവിടെ സി എച്ചിനൊരു ഫിയോ ഉണ്ട് കോഴിക്കോട്ടാനാണ് ബാബു എന്ന പേര് ബാബു കോയക്കനെ പോയി പറയും ഞങ്ങൾ വന്നിട്ടുണ്ട് പറയുന്നതാണ് അവിടെ രാഷ്ട്രീയ കസർത്തെ ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ജയകപുക കരുണാകരുണ്ട് ഇ അഹമ്മദ് ഉണ്ട് ബേബി ജോൺ ഉണ്ട് ഇങ്ങനെ വിജയിച്ച് പേരിട്ട നേതാക്കന്മാരാളുകളാണ് അങ്ങനെ സി എച്ചിനോട് പോയി പറഞ്ഞു ബാബു പറഞ്ഞ് വടകര തങ്ങൾ വന്നിട്ട് അച്ഛൻ സി എച്ച് ഓടി വന്നിട്ട് കുറേ നേരം മുമ്പ് തഴിച്ചു നിന്ന് തങ്ങളോ ഇങ്ങനെ തങ്ങളോ തങ്ങളോ തങ്ങളിങ്ങനെ വിളിച്ചി തങ്ങളിങ്ങനെ വിളിച്ചി ഞാൻ നിൽക്കുന്നില്ല മാറി ഞാൻ ചുരുട്ടി അത്ഭുതം അത്ഭുതം എനിക്ക് കൈകൊണ്ടും കാണിക്കും തങ്ങൾ ഇവിടെ കയറ്റി അച്ഛനെ കണ്ട് ഓടിക്കണ്ടിരിക്കുന്നു ഓടിയിട്ട് പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം നിർത്തിയോ ഞാൻ കേൾക്കുന്നുണ്ട് കുറച്ച് നേരം നിർത്തിയോ എനിക്ക് എൻ്റെ തങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ തങ്ങൾ വന്നിട്ടുണ്ട് അവർ 10 മിനിറ്റ് നിർത്തിയേക്കണമെന്ന് നിർത്തി സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങളായിട്ട് ഇരിക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കുടിക്കാറുള്ള വെള്ളം സർവത്തെ കൊണ്ട് അപ്പോൾ ഈ അഹമ്മദ് തങ്ങൾ മാപ്പാക്കണം ഞാൻ അറിഞ്ഞില്ലായിരുന്നു കോയക്കാന്ന് പറഞ്ഞപ്പോഴാണ് തങ്ങളെന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ നോക്കാൻ വേണ്ടി മാപ്പാക്കണം ഞാൻ അറിഞ്ഞില്ല ഇവിടെ നിന്ന് വന്നത് അപ്പോഴേക്കും ബേബി ജോൺ കരുണാകരൻ പാടി നോക്കണം ഞങ്ങൾ വേഗം സർവത്തെ കുടിച്ച് വന്ന ഉദ്ദേശം ചോദിച്ച് എന്താ പ്രത്യേകത ഉണ്ടോ എന്ന് മുങ്ങനെ നീ കൊടുക്കാനാണ് റേഷൻ്റെ ഓട്ടന് ഞാൻ കൊടുത്തതാ സീറ്റിൻ്റെ പറഞ്ഞു ഞാൻ കൊടുത്തതാ ഇഷാൻ അവൻ ഞാൻ കൊടുത്തതാ രണ്ടും കൂടെ തന്നെ രണ്ട് ഏൽപ്പിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഔക്കാദിനെ കുട്ടി ഞാൻ തന്നെ അവിടെ കയറി അവിടെ കയറി ചായ കുടിക്കുക അല്ല ചായ ഇപ്പം കുടിച്ച് നിങ്ങളുടെ മന്ത്രി അല്ലേ ഇപ്പം ആ നിങ്ങൾ മന്ത്രിയാണോ ഔക്കാദിനെ കുട്ടി ഞാൻ എന്നോട് അവൻ ശരാൻ പറഞ്ഞ് ഞങ്ങൾ പോന്നു പോന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചാല ചാലിയ എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരം ചാലര് ഉച്ചഭക്ഷണം കഴിക്കാൻ പോയിരുന്നു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് കുറച്ച് പരിചയമുണ്ടായിരുന്നു ഞാൻ വീഴിഞ്ഞ വീടിയപ്പിന്നെ ഞാൻ ബാലരാമപുരം സ്റ്റാർച്ചിൻ്റെ ബിസിനസ്സിലുണ്ട് ചാലര് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ തടുക്ക അങ്ങനെ നിലത്തിരിക്കില്ല ഞങ്ങൾ നാലാറ് ഭക്ഷണമൊക്കെ വാങ്ങി അവിടുത്തെ പാപ്പ പൈസ വാങ്ങിയില്ല ശ്രീധരനെ കണ്ടപ്പോൾ ആനന്ദമായി ഞങ്ങൾ നിലപാടും ഞങ്ങളാ പോകുമ്പോൾ നിലപാട് കണ്ടുപോകും ഞങ്ങൾ ഇങ്ങനെ ആണെന്ന് പൈസ വാങ്ങാൻ ഞാൻ പറഞ്ഞു പൈസ വാങ്ങാൻ പറ്റില്ല നിങ്ങൾ മക്കൾ 30 മക്കളും കൂടി ഓട്ട കച്ചവടം ജീവിക്കുന്നതാണ് പൈസ കടുപ്പിച്ച് എന്നിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ കുറച്ച് എന്തൊക്കെ തന്നിരുന്നു 30 രൂപ അവിടുന്ന് അപ്പോൾ സി എച്ചിന് ചോറ് ഭക്ഷണം കൊടുത്തേക്കാം അവിടുന്ന് സി എച്ചിന് നിയമസഭയിലാണെന്ന് ഇയാൾ എം എൽ എ ആകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകും ഇവിടുന്ന് അതിൽ ചാലേതാണ് പാപ്പ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പുറപ്പെട്ടു അപ്പോഴേക്ക് പള്ളിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിൽ നിസ്കരിക്കുന്നപ്പോൾ അവിടുത്തെ വക്കീൽ ഭാഗം പഠിക്കുമ്പോൾ വെറ്റാക്ക് കുടിച്ചു കൊണ്ടുവരും നമ്മൾ ശ്രീകാരങ്ങൾക്ക് വെച്ചാൽ മുറക്കും അറിയുന്ന ആൾക്കാർ കൂടി വെച്ചാക്ക് ഇടിച്ചിട്ട് ഇതാക്കി കൊണ്ടുവരാം ബായിട്ടാണ് തിരുവനന്തപുരത്ത് പോന്ന് അങ്ങനെ തിരുവനന്തപുരത്ത് പോന്ന്
തിരൂർ എത്തിയപ്പോൾ ഒന്നും തിരൂർ കല്യാണം കഴിച്ചില്ല. തിരുവനന്തപുരം എത്തിയപ്പോൾ ഞാനെന്താ അല്ല തിരൂർ എത്തിയപ്പോൾ ഞാൻ ഒരു കുട്ടിയിൽ നിന്ന് 2 രൂപ കൊടുത്തു. ഞാനൊരു ചായ കൂടി വാങ്ങിക്കുവാണ്. ചായ കുടിച്ച് കുറേ നേരമായി സ്വർണ്ണ നേട്ടം കഴിച്ചതാ. ഇടയ്ക്ക് ചായ വേണം. ഓനാ 2 രൂപ കൊണ്ടുപോയി. ചായയില്ല, ഓനുമില്ല. കുട്ടി 2 രൂപ ഇട്ടില്ലേ പോയി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിൽ വന്ന് ഇസ്ലാം സ്റ്റേച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിട്ടുണ്ടാവും. ഹൈബർ ഹോട്ടൽ കയറി അവിടെ തിരിച്ചെത്തിയപ്പോൾ അവിടെ വെച്ചാണ് നേരത്തെ പറഞ്ഞ സംഭവ വികാസം ഒക്കെ കഴിഞ്ഞത്. മടവൂരിൻ്റെ കഴിഞ്ഞു പോയത്. മതിനമ്മിൽ വന്നു മതബോധം തന്നു.